അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ്റെയും ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ്. ഇത് ഭയങ്കര ഒരു ഹോംലി ഇഫക്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. പോർക്ക് തിരുവനന്തപുരത്ത് കിട്ടാൻ കുറച്ച് അല്പം പാടാണ്, നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോർക്കാണ് മെയിനായിട്ടുള്ളത്. കിടു, എനിക്കിനി ഒന്നും പറയാനില്ല. ഹലോ, നമസ്കാരം. അപ്പൊ നമുക്കിന്ന് ട്രിവാൻഡ്രത്ത് നിന്നുകൊണ്ട് ഒരു 10 മിനിറ്റില് ഇടുക്കി പോയി വന്നാലോ. അപ്പോ 10 മിനിറ്റ് കൊണ്ട് ഇടുക്കി പോയി വരുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല, അല്ലേ? പക്ഷേ അതേ ഒരു സംഭവം നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇടുക്കി എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? അവിടുത്തെ കാട്, അവിടുത്തെ മല, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഫ്ലേവേഴ്സ്, അവിടുത്തെ ടേസ്റ്റ്, അവിടുത്തെ സ്പൈസസ്, യെസ്, അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലേ? അപ്പൊ എന്നാലും കാടും മലയും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ആ ഒരു ഇഫക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ഫുഡ്, അവിടുത്തെ ടേസ്റ്റ്, അവിടുത്തെ ഫ്ലേവർ, അവിടുത്തെ സ്പൈസസ്, അതൊക്കെ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നതാണ്. ട്രിവാൻഡ്രത്തുള്ള മിനി ഇടുക്കി, അതാണ് ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത്. ആ പേര് പോലെ തന്നെ ഹൈ റേഞ്ച് അല്ലേ. അടിപൊളിയായിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങൾ കിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പോയി നോക്കി കാണാം. നിങ്ങൾ വാ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റ് അകത്താണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ്റെയും ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പം, ഇടിയപ്പം, കള്ളപ്പം ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്പൈസസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കി സ്പൈസസ്. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇവർ. അപ്പോൾ എന്തായാലും ഈ ഇടുക്കി ഫ്ലേവർ, ഇടുക്കി ടേസ്റ്റ് ഒക്കെ എന്താന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വരാം. ഇതിന്റെ ഓണർ ആയിട്ടുള്ള വിഷ്ണു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് വിഷ്ണുവിനോട് തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസിനെ ഒക്കെ കുറിച്ച് ചോദിക്കാം. ഹായ് വിഷ്ണു, എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ? കേരള ഫുഡ് ആണുള്ളത്. ഇത് ചിക്കൻ ഡയറ്റ് ഉണ്ട്, പോർക്ക് ഉണ്ട്, പോത്ത് ഉണ്ട്. ഓക്കേ ഓക്കേ. അപ്പൊ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഡിഷ് ഏതാണ്? പോർക്ക് തന്നെയാണ്. പോർക്ക് തിരുവനന്തപുരത്ത് കിട്ടാൻ കുറച്ച് അല്പം പാടാണ്, നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോർക്കാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഇടുക്കിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ ആൾക്കാരുണ്ട്. എന്താണ് ഇവിടുത്തെ ട്രിവാൻഡ്രംകാർക്ക് എന്താണ് അഭിപ്രായം ഇവിടുത്തെ ഇടുക്കി ഫുഡിനെ കുറിച്ചിട്ട്? നല്ല അഭിപ്രായം തന്നെയാണ്. നമ്മൾ തുടങ്ങിയിട്ട് 5 വർഷമായി. നല്ല അഭിപ്രായം തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എന്താണ് എനിക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ തരാൻ പോകുന്നത്? മാഡം പോർക്ക് കഴിക്കല്ലേ? കഴിക്കും. അപ്പോൾ പോർക്കിൻ്റെ റോസ്റ്റും ഉണ്ട്, ഫ്രൈയും ഉണ്ട്. പോർക്കിൻ്റെ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് അധികം കിട്ടാത്തൊരു ഐറ്റമാണ് ഈ പോർക്കിൻ്റെ ഡിഷസ്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കള്ളപ്പം കിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് കള്ളപ്പം വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്, കള്ളപ്പം, അതുപോലെ പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ആദ്യം കള്ളപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഇത് ഭയങ്കര ഒരു ഹോംലി ഇഫക്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് സാധനത്തിന്. ഇപ്പം എന്തായാലും നമുക്ക് ഇനി റോസ്റ്റ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സാലഡൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആ പോർഷൻ ഞാൻ എടുക്കുന്നില്ല. കാണുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ. ഭയങ്കര മസാലയൊക്കെ പിടിച്ചിങ്ങനെ കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. പെരിഞ്ജീരകം എന്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. ഭയങ്കര മസാല, അതിൻ്റെ ഒരു നാടൻ ഫ്ലേവർ ശരിക്കും. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഈ മസാല ഈ കള്ളപ്പത്തിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ശരിക്കും. അപ്പോൾ നമുക്ക് ഇടൂ. അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയുടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഫ്രൈ ആണെങ്കിൽ ഭയങ്കര ഫ്രൈ ആയിട്ടത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ സാലഡൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇതേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രൈയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൂടി നോക്കാം. ഇങ്ങനെ ഭയങ്കര അടിപൊളി കാണാൻ. അല്ല, ഞാൻ ആദ്യം അത് മാത്രം കഴിച്ച് നോക്കട്ടെ. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര മെൽറ്റാവുന്നു വായിലിരുന്നിട്ട്. ശരിക്കും പോർക്കാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാം. ഇത് അത്ര സ്പൈസി അല്ല. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. എസ്പെഷ്യലി എന്നെ പോലുള്ള ആൾക്കാർക്ക്. ഞാൻ അത്ര സ്പൈസി ആയിട്ടുള്ള ഫുഡ് അധികം കഴിക്കാറില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കും. സ്വാഭാവികം മെൽറ്റാവുന്നു, ഭയങ്കരമായിട്ട് മെൽറ്റാവുന്നുണ്ട് ഈ സാധനം. ശരിക്കും ഇതോളം വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ രണ്ടും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. കുറച്ച് സാലഡൊക്കെ എടുത്ത്, കുറച്ച് അപ്പം, കുറച്ച് റോസ്റ്റ്, കുറച്ച് ഫ്രൈ. കിടു, എനിക്കിനി ഒന്നും പറയാനില്ല. ശരിക്കും കിടു, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഫ്രൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേങ്ങക്കൊത്താണ്. അതിൻ്റെ ആ ഫ്ലേവർ നന്നായി വരുന്നുണ്ട് അതിലേക്ക് കൂടെ കഴിക്കുമ്പം. അപ്പം എല്ലാവരും ഭയങ്കര നാടൻ, ഭയങ്കര ഹോംലി ഇഫക്റ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഫ്രൈയൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റിയാണ് ശരിക്കും. അപ്പം ഞാൻ നേരത്തെ കഴിച്ച പോലെ കേട്ടോ, ഞാനിപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ശരിക്കും. ഒന്ന് ഭയങ്കര തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുറച്ച് ഫ്രൈ ആയിട്ട്, ഒന്ന് ഭയങ്കര റോസ്റ്റ്, ഭയങ്കര മസാല കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മസാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്പൈസസ് നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി എന്നുള്ളതാണ്. സോ ആ ഒരു ഇടുക്കി ഫ്ലേവർ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇരുന്നിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. കിടു, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടുത്തെ മസാല ഒരു പ്രത്യേക തരം ഫ്ലേവർ ഉണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നത് അവിടുന്ന് തന്നെ അവർ കൊണ്ടുവന്ന് അവിടുത്തെ ഇവിടെ തന്നെ ഇരുന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്പൈസസ് അല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഭയങ്കര ഫ്രഷ് ഫീൽ. എന്തായാലും അപ്പം ഇടുക്കി ഭക്ഷണം കഴിക്കുന്നതും കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ട്രിവാൻഡ്രംകാർ ഇനി എങ്ങോട്ടും പോകണ്ട, ട്രിവാൻഡ്രം തന്നെ വന്നിരുന്ന് ഇവിടുന്ന് കഴിക്കാം. ഞാൻ ഇനി വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാൻ പോവാണ്. ഭയങ്കര ടേസ്റ്റിയായിട്ട്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ കഴിച്ച സാധനങ്ങൾ പോർക്ക് റോസ്റ്റും അതുപോലെ തന്നെ പോർക്ക് ഫ്രൈ ആയിരുന്നു. രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു ഇടുക്കി ഫ്ലേവർ, ആ ഒരു ഇടുക്കി ടേസ്റ്റ് ശരിക്കും കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ടും ടേക്ക് അവേ ആണുള്ളത് ഹൈ റേഞ്ചിൽ. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ അങ്ങനത്തെ ഒരു ചെറിയ ഫെസിലിറ്റി കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ കയറി വരുമ്പോൾ ഭയങ്കര ഒരു പുതുമ അല്ലെങ്കിൽ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാഴ്സൽ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് പാത്രം എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ബില്ലിൽ നമുക്ക് 10% ഡിസ്കൗണ്ട് ആണ് ഇവിടുന്ന് തരുന്നത്. അതൊരു ഭയങ്കര അടിപൊളി ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നു അല്ലേ. ഒരു ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉപയോഗം ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് ഇവരെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥലം, ഇത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറവങ്കോണം അമ്പലമുക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിക്ക് ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണം. ഞാൻ പറയുന്ന പോലെയല്ല, ഭയങ്കര കിടു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് തന്നെ കഴിക്കണം. അപ്പോൾ കുറവങ്കോണത്ത് അമ്പലമുക്ക് പോകുന്ന വഴിയാണ് ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റ് ടേക്ക് അവേ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അടിപൊളി അടുത്ത വിഭവമായിട്ട്, ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.